വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളും വിവരങ്ങളും ഐ എസ് ആർ ഒ പുറത്തുവിട്ടു. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഐ എസ് ആർ ഒ കണക്കുകൂട്ടുന്നത്. പാറക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത് 8 കിലോമീറ്റർ ദൂരത്തിൽ. മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, പറയൂ. മനീഷ് മൂർത്തി, എസ് കെ എൻ, അല്പസമയം മുമ്പാണ് ഐ എസ് ആർ ഒയുടെ റഡാർ സാറ്റലൈറ്റ് ഇമേജുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് അതിലുള്ളത്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം അത് 1550 മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് എന്ന് കൃത്യമായി തന്നെ പറയുന്നു. പാറക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത് 8 കിലോമീറ്റർ ദൂരത്തിലാണ്. മാത്രമല്ല ദുരന്ത മേഖല എന്ന് പറയുന്നത് 86,000 ചതുരശ്ര മീറ്റർ ആണ് എന്നും കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻപുണ്ടായിരുന്ന ഉരുൾപൊട്ടലുകൾ, അതായത് 84 ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ, മലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലുകളുടെ റീആക്ടിവേഷൻ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും ആ ഇമേജിൻ്റെ വിശദീകരണത്തിൽ കൃത്യമായി തന്നെ ഐ എസ് ആർ ഒ പറയുന്നുണ്ട്. റഡാർ സാറ്റലൈറ്റ് ഇമേജ്, കാരണം കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായൊരു ഇമേജിങ് നടന്നിരുന്നില്ല. റഡാർ സാറ്റലൈറ്റിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ഇമേജുകളാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല 2023 ആ മേഖലയുടെ ദൃശ്യ ചിത്രങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ എടുത്തുകൊണ്ട് നടത്തിയ പഠനത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു കൺസോളിഡേഷൻ തന്നെയാണ് ഇന്നിപ്പോൾ ഐ എസ് ആർ ഒ പുറത്തുവിട്ടിരിക്കുന്നത്. 8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരം, അതായത് ഈ മണ്ണും ചെളിയും ഒക്കെ ഒഴുകി എത്തിയത് ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിലാണ്. അത് ഇരുവാണിപ്പുഴയുടെ തീരത്തേക്കാണ് ഇത് ഒഴുകി എത്തുകയും ഇരുവാണിപ്പുഴയാണ് പൂർണ്ണമായും തന്നെ ഈ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഐ എസ് ആർ ഒ പറയുന്നത്. 8 കിലോമീറ്റർ പ്രേക്ഷകർക്കാണ്. 8 കിലോമീറ്റർ പാറക്കെട്ടുകൾ, 8 കിലോമീറ്റർ പാറക്കെട്ട് മാത്രമാണ് 8 കിലോമീറ്റർ ഒഴുകി നീങ്ങിയ കാര്യം പറയുകയായിരുന്നു. അപ്പോൾ വെള്ളം എത്രത്തോളം ദൂരം വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ.